السلام عليكم ورحمة الله وبركاته. الحمد لله الحمد لله وكفى، وسلام على كل عبد مصطفى، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد، كما صليت على إبراهيم وعلى آل إبراهيم، وبارك على محمد وعلى آل محمد، كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أرحم الراحمين يا سيدا يا صمدا يا راج تبرا، نند محلا يا فضل ونده ഞങ്ങളെ മജ്‌ലിസിനെ قبول ചെയ്യണം الله. നീ അംഗീകരിക്കണം അല്ലാ, നിന്റെ മഹല്ലായ ഫദ്ല കൊണ്ട് ഞങ്ങളുടെ സർവ്വ ദോഷങ്ങളും നീ പുറത്ത് മാപ്പ് ചെയ്യണമെന്ന്. ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് തങ്ങളെ മഹബത്ത് തങ്ങളോടുള്ള മഹബത്തിന് നീ ഞങ്ങൾക്ക് ഏറ്റി ഏറ്റി തരണമെന്ന്, മഹബത്ത് നീ ഞങ്ങൾക്ക് ഏറ്റി ഏറ്റി തരണമെന്ന്. ഇൻഷാല്ലാ നിങ്ങളോട് നമ്മളെ പേരോട് ഉസ്താദിൻ്റെ മകൻ സംസാരിക്കാനുണ്ട്, സംസാരിക്കും. അദ്ദേഹത്തിന് വേഗം നാട്ടിലേക്ക് തിരിച്ചു പോകേണ്ടതുമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട പേരോട് ഉസ്താദിൻ്റെ മകൻ വന്നാൽ ഇൻഷാല്ലാ അവർ സംസാരിക്കും. ഞാനിപ്പോൾ വരുന്നത് വരെ പേരോടെ എത്തിയിരിക്കുന്ന വീട്ടിലുണ്ട്, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാഹ് വേഗം എത്തും. ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ, നിശ്ചയമായിട്ടും മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയം വെക്കുന്നവരാണ്. അതേസമയത്ത് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് ലോകത്തിലെ സർവ മുഅ്മിനീങ്ങളും ആഗ്രഹിക്കുന്നത്, ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജാഹ് ബർക്കത്ത് കൊണ്ട് റഹ്മാനു റഹീമുമായ രാജതമ്പുരാൻ മുഅ്മിനീങ്ങൾക്ക് മരിക്കുവാൻ നല്ല ഒരു സ്ഥലം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പൊരുത്തപ്പെട്ടതായിരിക്കുന്ന ഒരു സ്ഥലം അവൻ നിശ്ചയിച്ച് വെക്കണം. മുഅ്മിനീങ്ങളൊക്കെ പടച്ചവനോട് ദ്വാരക്കുകയാണ്, നിനക്ക് പൊരുത്തപ്പെട്ട ഒരു സ്ഥലം, നിനക്ക് തൃപ്തിയായ സമയം, ഞങ്ങൾക്ക് മരിക്കുവാനായിട്ട് നീ നിശ്ചയിച്ച് വെക്കണം. അല്ലാ, ആ നിശ്ചയിച്ചു വെച്ചതായ സമയത്തിൽ നീ ഞങ്ങളെ റൂഹിനെ പിടിക്കുമ്പോൾ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊഞ്ചിരിക്കലോട് കൂടി നമുക്ക് കാണാൻ കഴിയണം. അല്ലാഹു അങ്ങനെ കാണിച്ചു തരട്ടെ. അതുകൊണ്ട് ബഹുമാനമുള്ള മുഅ്മിനീങ്ങൾ ഓർക്കണം, ഇത് റബീഉൽ അവ്വൽ മാസം ഒന്നാണ്, വെള്ളിയാഴ്ച ഒന്നായിട്ട് ഖാദിമാരെല്ലാം പ്രഖ്യാപിച്ചിരിക്കുന്നു. വെള്ളിയാഴ്ച ഒന്നാണ്, ശനിയാഴ്ച രണ്ടാണ്, ഞായറാഴ്ച മൂന്നാണ്. ഇങ്ങനെയുള്ള നാളുകൾ നമുക്ക് വന്ന് അടുത്തിരിക്കുന്നു, അല്ലാഹു കബൂർ ചെയ്യുമാറാക്കട്ടെ. അതോടുകൂടെ ഓമന മുഅ്മിനീങ്ങൾ മുഅ്മിനീങ്ങളെല്ലാം ഓരോരുത്തരും മേലായ റബ്ബിനോട് ആഗ്രഹിക്കുന്നത്, യാചിക്കുന്നത്, തേടുന്നത്, ഞങ്ങൾക്ക് ആ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പൊഞ്ചിരിക്കുന്നതായ അവസ്ഥയിൽ ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് ഞങ്ങളുടെ റൂഹിനെ പിടിച്ചു തരണം അല്ലാ എന്ന് ഞങ്ങൾ നിന്നോട് ഇരക്കുകയാണ്, ഞങ്ങൾ നിന്നോട് തേടുകയാണ്. നീ അത് കബൂർ ചെയ്യണം അല്ലാ. വാസ്തവത്തിൽ എൻ്റെ ഓമന മുഅ്മിനീങ്ങൾ മനസ്സിലാക്കണം,
അല്ലാഹു സുബ്ഹാനഹു വ തആല തന്റെ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്. എന്തെന്ന്? ഇന്നല്ലാഹ വ മലായികത്തു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനു സല്ലു അലൈഹി വ സല്ലിമു തസ്ലീമ എന്ന് പരിശുദ്ധ ഖുർആനിൽ കാണാം. എന്തെന്ന്? നിശ്ചയമായിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെതായിരിക്കുന്ന മലക്കുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ മലക്കുകളും ബഹുമാനമുള്ള ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുകയാണ്. ഏതുവരെ എന്നറിയോ? ബഹുമാനമുള്ള മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സുബ്ഹി നിസ്കാരത്തിന് ഒരു കൂട്ടം മലക്കുകൾ വരും. എത്ര ആയിരക്കണക്കിലുള്ള മലക്കുകൾ ബഹുമാനമുള്ള പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വരും. അത് വലിയ പ്രിയപ്പെട്ട മലക്കുകളാണ്. അവർ വന്നിട്ട് എന്ത് ചെയ്യും? സുബ്ഹി നിസ്കാരത്തിന് ജമാഅത്തിന് കൂടും. സുബ്ഹി നിസ്കാരത്തിൻ്റെ ജമാഅത്ത് നിസ്കാരത്തിൽ ബഹുമാനമുള്ള മലക്കുകൾ ഒരുമിച്ച് കൂടും. ഒരുമിച്ച് കൂടിയതിന് ശേഷം നിസ്കാരം കഴിഞ്ഞാൽ അവർ റൗളാ ഷെരീഫിൻ്റെ ചുറ്റും അവർ നിൽക്കും. ആയിരക്കണക്കിലുള്ള മലക്കുകൾ ചുറ്റും നിൽക്കും. ചുറ്റും നിന്നിട്ട് എന്ത് ചെയ്യും? ആ ബഹുമാനമുള്ള മലക്കുകൾ ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹി നിസ്കാരത്തിന് വന്ന ആയിരക്കണക്കിലുള്ള മലക്കുകൾ സുബ്ഹി നിസ്കാരത്തിൽ ഒരുമിച്ച് കൂടിയിട്ട് നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ സ്വലാത്ത് ചൊല്ലും. ഏതുവരെ ചൊല്ലും? ളുഹറാകുന്നത് വരെ മാത്രമല്ല, സുബ്ഹി നിസ്കാരം തീർന്നവിടെ മുതൽ ളുഹറോളം, ളുഹറ് നിസ്കരിച്ചിട്ട് തീർന്നവിടെ മുതൽ അസറോളം, അസർ നിസ്കരിച്ചിട്ട് തീർന്നവിടെ മുതൽ മഗ്രിബോളം, മഗ്രിബ് നിസ്കാരത്തിന് കൂടിയിട്ട് ഹുറിയാത്തിന് പോവും. ആയിരക്കണക്കിലുള്ള മലക്കുകൾ രാവിലെ സുബ്ഹി നിസ്കാരത്തിന് വന്നവര് അവർ പോയി കാണും. ഇപ്പൊ മഗ്രിബ് നിസ്കാരത്തിന് ശേഷം അപ്പോൾ മഗ്രിബിന് വേറെ ഒരു വിഭാഗം മലക്കുകൾ മഗ്രിബ് നിസ്കാരത്തിന് വരും. മദീന മുനവ്വറിൽ വന്നു ചേരും മഗ്രിബ് നിസ്കാരത്തിന്. എന്നിട്ട് മഗ്രിബ് നിസ്കാരം നിസ്കരിച്ചിട്ടോ യേശ വരെ അവർ സലാത്ത് ചൊല്ലും. യേശ നിസ്കരിച്ചിട്ടോ നേരം വെളുക്കുന്നത് വരെ സലാത്ത് ചൊല്ലും. എൻ്റെ ഓമന മുത്തു മൂമിനീങ്ങളെ, നിശ്ചയമായിട്ടും ആ ബഹുമാനമുള്ള മലക്കുകൾ സ്വബീക്ക് വന്നവർ മഗ്രിബിന് വരെയില്ല, മഗ്രിബിന് വന്നവർ സ്വബീക്ക് വരെയില്ല. അവർ രണ്ടു നേരവും രാവിലെ വന്നവർ വൈകുന്നേരം വരില്ല, വൈകുന്നേരം വന്നവർ രാവിലെ വരില്ല. പിന്നെ എന്ത് ചെയ്യും? എല്ലാ നാളും പുതിയ 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 മലക്കുകൾ രാവിലെ വന്നവരല്ല വൈകുന്നേരം വരുന്നത്, വൈകുന്നേരം വന്നവരല്ല രാവിലെ വരുന്നത്. അവർ എല്ലാ നാളും ആള് മാറി 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 വന്നുകൊണ്ട് ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ ഓമന മോമിനങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാങ്ക് കൊടുക്കുന്ന കേട്ടാല് ബാങ്ക് കൊടുക്കുന്ന മുക്രിക്ക പറയും പോലെ കൊടുക്കണം. ഇപ്പൊ മുക്രിക്ക യാശാക്ക് അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞാൽ ഞാനും നീയും പറയണം. അങ്ങനെ മനസ്സിലായ പിന്നെ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാലോ നീയും ഞാനും അങ്ങനെ തന്നെ പറയണം. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് പറഞ്ഞാലോ ഞാനും നീയും അങ്ങനെ തന്നെ പറയണം. അത് മാത്രമല്ല പിന്നെന്ത് വേണമെന്ന് പറയോ? നിശ്ചയമായിട്ടും അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് മുക്രിക്ക പറഞ്ഞാൽ ഞാനും നീയും എന്താക്കണമെന്നറിയോ? നമ്മൾ ചുണ്ടൻ പറലിനെ
രണ്ട് ഒരുമിച്ച് കൂട്ടി പിടിച്ച് നമ്മളെ ചിരിന്റെ മേലെ തുപ്പുനീർ നനക്കണം. രണ്ട് വല്ലിന്റെ മേലെ തുപ്പുനീർ കൊണ്ട് നനക്കണം. എന്നിട്ട് ആ തുപ്പുനീർ കൊണ്ട് നനച്ചതായിരിക്കുന്ന രണ്ട് ചുണ്ടൻ പല്ലിനെ പിന്നെ കണ്ണിന് ഉരക്കണം, കണ്ണിന് ഉരക്കണം. അപ്പൊ കണ്ണിന് ശേഷം പസയാവും. എന്നാ പൊന്നുമോനെ, നിന്റെ കണ്ണിന് യാതൊരു ദോഷം ഉണ്ടാവുകയില്ല. നല്ല കാഴ്ചയും നല്ല ഓർമ്മയും നല്ല നല്ല റാഹത്തിലായിത്തീരും. ഇത് ബാങ്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെ ബഡായി വിടും. ആണുങ്ങളും അങ്ങനെ, പെണ്ണുങ്ങളും അങ്ങനെ ബഡായി. അവർ വിഷയം നിർത്തി വെച്ചറിയില്ല, പെണ്ണുങ്ങൾ നിർത്തി വെക്കില്ല. അങ്ങനത്തെ 1000 പെണ്ണുങ്ങളുണ്ട്. ആണുങ്ങൾ നിർത്തി വെക്കില്ല, 10,000 ആണുങ്ങളുണ്ട്. അവിടെ അങ്ങനെ ചെയ്യരുത്. നിശ്ചയമായിട്ടും ബഹുമാനമുള്ള ആ ബാങ്ക്, ആ ബാങ്ക് കൊടുക്കുന്ന ആള് ബാങ്ക് കൊടുത്തതുപോലെ നമ്മളും അത് കൊടുത്തുകൊണ്ടിരിക്കണം. അള്ളാഹു അതിനെ തൗഫീക് ചെയ്യുമാറാകട്ടെ. നിങ്ങൾ വടകര മമതാജിത്തങ്ങളെ കണ്ടവരുണ്ടാവും. വടകര മമതാജിത്തങ്ങൾ വലിയ ആരംഭപ്പുവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വല്ലാണ്ട് സ്നേഹിക്കുന്നവരാണ്, സ്നേഹത്തിനെ കാക്കുന്നവരാണ്. മമതാജിത്തങ്ങൾ എന്താക്കിയെന്നറിയോ, മമ്പറം പോയിന്റ് അക്കരെ, തിരുങ്ങാടി പോയിന്റ് ഇക്കരെ, പരപ്പനങ്ങാടി വണ്ടി ഇറങ്ങിയാൽ ഒരു 5-6 മൈല് ബസ്സിന് പോയാൽ എവിടെ എത്തും? മമ്പറത്തേക്ക് എത്തും. മമ്പറത്തേക്ക് എത്തിയാൽ മമ്പറത്ത് വലിയ മഹാൻ ഉള്ളവരവിടെ കിടക്കുന്നുണ്ട്. അതോടുകൂടെ ആ തിരുരങ്ങാടി പള്ളീനെ വല്ലാണ്ട് ചമയിക്കുന്ന, പള്ളിയിൽ വല്ല എലിയോ അല്ലെങ്കിൽ വല്ല വേറെ എന്തെങ്കിലും കൂറയോ എന്തെങ്കിലും കാട്ടോ മറ്റോ ഉണ്ടെങ്കിൽ വാങ്ങനെ വെടിപ്പാക്കുന്ന ഒരു മുക്രിക്കുണ്ട്. ആ മുക്രിക്കാക്ക് വേറെ പണിയൊന്നുമില്ല. മുക്രിക്ക ഇങ്ങനെ നോക്കും, എവിടെ കാട്ടമുള്ളു, എങ്ങനെ എങ്ങനത്തെ കൂറയുണ്ട്, എങ്ങനത്തെ പല്ലിയുണ്ട്, അതിനൊക്കെ നോക്കിയിട്ട് പള്ളീനെ ശരിക്ക് വൃത്തിയാക്കുന്ന ആളാണ്. മൂപ്പർക്ക് ശമ്പളമില്ല, ശമ്പളമില്ല. മൂപ്പര് പൊന്നാനി തൊപ്പി, ഒരു തൊപ്പി വെച്ചിട്ടുണ്ടാവും, ഒരു തട്ടം പോയച്ചിട്ടുണ്ടാവും. ഞാൻ കണ്ടതാണ് കുറെ കൊല്ലക്കാർ. ഞാൻ അതിൻ്റെ അടുത്ത് പരപ്പനങ്ങാടിയിൽ ഊതി താമസിച്ചവനാണ്. അങ്ങനെ ആ സമയത്ത് മുക്രിക്കാനെ പാങ്ങനെ കണ്ടവനാണ്. അങ്ങനെ മുക്രിക്ക എന്തായി, പള്ളിയിലെ മുക്രിക്ക മരിച്ചുപോയി. തിരങ്ങാടി മരിച്ചപ്പോ വടകരയിലുള്ള മമ്മദാജി പറഞ്ഞു, കൂടെ എത്തിയുള്ള ആളോട് പറഞ്ഞു, ഒരു കാറ് കൊണ്ടുപോകാന്ന് പറഞ്ഞു. കാറ് അങ്ങനെ കാറ് കൊണ്ടുവന്നു. നോക്ക, ഞമ്മ ഇരിക്കാതെ നമുക്കൊന്ന് വണ്ടി ഓഫീസിലേക്ക് പോകണം. അങ്ങനെ വണ്ടി ഓഫീസിലേക്ക് പോയി. വണ്ടി ഓഫീസിൽ പറഞ്ഞ് 2 ടിക്കറ്റ് എടുത്തു. എന്തിനാണത്? അത് ഒന്ന് വണ്ടിക്ക് പോകണം. വണ്ടിക്ക് പോയിട്ട് എവിടെ ഇറങ്ങണം? പരപ്പനങ്ങാടി ഇറങ്ങണം. പരപ്പനങ്ങാടി വണ്ടി ഇറങ്ങിയിട്ട് തിരുങ്ങാടിക്ക് പോകണം. അങ്ങനെ തിരുങ്ങാടിക്ക് പോയിട്ടോ മുക്രിക്ക മരിച്ചു കിടക്കുന്ന മുക്രിക്കാൻ്റെ പരക്ക് പോയിട്ട് വടകര മമതാജി തങ്ങൾ കഫൻ പിന്നെ മയ്യത്ത് കുളിപ്പിച്ചു, കഫൻ ചെയ്തു, നിക്കരിച്ചു. എല്ലാ ചെയ്തത് മഹാനായ മമതാജി തങ്ങൾ അത് ചെയ്തു കൂട്ടി. മനസ്സിലായില്ലേ? മമതാജി തങ്ങൾ മരിച്ച വിഷയത്തിന് കമ്പി അടിച്ചതോ ഫോണാക്കിയതോ ഒന്നുമല്ല. ഒന്നുമല്ലാതെ തന്നെ മമതാജി തങ്ങൾ ആ വിഷയത്തിന് ജനങ്ങളോട് പറഞ്ഞു കൊടുത്തു അവിടെ എത്തിയതിന് ശേഷം. മനസ്സിലായില്ലേ? അതേപോലെ ആ പറഞ്ഞോളം തന്നെ മുഖ്ലിഖാനെ ശരിക്ക് ബഹുമാനിച്ചു. മുഖ്ലിഖാന്റെ മേലിൽ മൈത്തിക്കാരോ നിക്കിരിച്ചു. ഇങ്ങനെ ആക്കിയതാണ് വടകര മമതാജി തങ്ങൾ. അതുകൊണ്ട് എൻ്റെ ഓമന മോമിനിയങ്ങൾ, വിഷയം പറയുന്നത് കുറക്കണം. കുറക്കണമെന്നില്ല, വിഷയം പറയുന്നത് നിർത്തണം. ഇപ്പൊ ബാങ്കിന്റെ സമയത്ത് വിഷയം പറഞ്ഞുകൂടാ, നല്ലോണം ജാഗ്രതയില് സംസാരിക്കാവൂ. വിഷയം പറഞ്ഞു എത്തിയിട്ടില്ല, എത്തിയെത്തുമ്പോ പറയണം.
അങ്ങനെ എന്റെ ഓമന മുത്തുമോമിനിയങ്ങൾ പ്രത്യേകം അത് ശ്രദ്ധിക്കണം. ബാങ്കും ഇഖാമത്തും അതേ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പ്രിയം വെച്ചുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട്. അത് അല്ലാഹു സുബ്ഹാനഹു വതആല ബഹുമാനമുള്ള മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ത് കേട്ടിട്ടുണ്ടാവും? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിരിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ച പോലെ വേറെ ഒരൊറ്റ നബിനെയും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ബഹുമാനം കൊടുത്തിരുന്നില്ല. മനസ്സിലായില്ലേ? നിശ്ചയമായിട്ടും അല്ലാഹു വല്ലാണ്ട് ബഹുമാനം കൊടുത്തവനാണ് ആരിക്ക്? ആരംഭ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഏതുവരെ എന്നറിയോ? പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 63 വയസ്സ് കാലം ജീവിച്ചിട്ട് ബിബി ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിൽ കിടന്നുകൊണ്ട് നെഞ്ഞെല്ലിലും പിന്നെ കുഞ്ചെല്ലിലും ചാരിയും കൊണ്ട് ബഹുമാനമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി. വഫാത്തായാലേ തിങ്കളാഴ്ച വഫാത്തായിട്ട് ബുധനാഴ്ചയാണ് മറവ് ചെയ്യാൻ ഒത്തുവന്നു. ബഹുമാനമുള്ള പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മേലെ മയ്യത്ത് നിക്കരിച്ചു. ആര് നിക്കരിച്ചു? ആണുങ്ങൾ എല്ലാം നിക്കരിച്ചു. മയ്യത്ത് നിസ്കാരം എല്ലാവരും നിക്കരിച്ചു എന്നല്ലാണ്ട് ഇമാം ജമാഅത്തായിട്ട് മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേലെ നിക്കരിച്ചിട്ടില്ല. എല്ലാം ഒറ്റക്കൊറ്റക്ക് ഫർദം ഫർദയായിട്ട് ആണുങ്ങൾ എല്ലാ ഓരോരുത്തരും മയ്യത്തുകാരെ നിക്കരിച്ചു എന്നല്ലാണ്ട് ജമാഅത്ത് നിസ്കാരം മയ്യത്ത് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മേലെ നിക്കരിച്ചിട്ടില്ല. ആണുങ്ങളെ നിസ്കാരം എല്ലാം തീർന്നതിൻ്റെ പിറകെ പെണ്ണുങ്ങ മയ്യത്തീകരിച്ചു. എല്ലാ ഓരോരുത്തരും നിക്കരിച്ചു പെണ്ണുങ്ങമാർ, എന്നല്ലാണ്ട് ഇമാം ജമാഅത്തായിട്ട് നിക്കരിച്ചിട്ടില്ല. പെണ്ണുങ്ങളുടെ നിസ്കാരം തീർന്നതിൻ്റെ പിറകെ ചെറിയ കിടാക്കൾ നിക്കരിച്ചു. എല്ലാവരും മയ്യത്തീകരിച്ചു, ഇമാം ജമാഅത്തായി നിക്കരിച്ചിട്ടില്ല, കിടാക്കൾ നിക്കരിച്ചു. ലാസ്റ്റ് ബടുവന്മാരും അങ്ങനെ തന്നെ, ബടുവന്മാരും നിക്കരിച്ചു. അല്ല ഓരോരുത്തരും നിക്കരിച്ചു എന്നല്ലാണ്ട് ഇമാം ജമാഅത്തായിട്ട് ആരും നിക്കരിച്ചില്ല. ഇങ്ങനെയുള്ള ഒരു പ്രത്യേക നിക്കാരം ആരംഭപ്പൂവായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി നിക്കരിച്ചെന്നല്ലാണ്ട് വേറെ ആർക്കും ഇതുപോലത്തുള്ള നിസ്കാരം നടന്നിട്ടില്ല. അള്ളാഹു വലിയ ബഹുമാനത്തിൽ അള്ളാഹു ആഗ്രഹിക്കുകയാണ്. അർഹമുർ റഹീമീനായ സയ്യിദായ സമദായ രാജ തമ്പുരാന് നിന്റെ മഹദായ ഫദലുകൊണ്ട് നീ ഞങ്ങൾക്ക് റാഹത്ത് നൽകണമല്ല. നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നീ ഞങ്ങൾക്ക് കൂട്ടി തരണമല്ല. നീ പൊരുത്തപ്പെടുന്ന നല്ല ഒരു നാളിൽ നീ ഞങ്ങളെ ഈമാനോടു കൂടി സലാമത്താക്കി തരണമല്ല. ഞങ്ങളെ സന്തോഷത്തിലാക്കി തരണമല്ല. ഇൻഷാല്ലാ ഇനി നമ്മുടെ പേരോട് ഉസ്താദിൻ്റെ മകൻ സംസാരിക്കും. മുമ്പർക്കിപ്പം വണ്ടിക്ക് പോകേണ്ടതുണ്ട്. ഇൻഷാല്ലാ നല്ല റാഹത്തിൽ സംസാരിക്കും. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.